everyone, welcome back to our channel. Now, our video is going to be a video about the aluminum kitchen. That's why we built expo in the Build Expo. Now, I have a few bags of bags. We have a steel door and windows. This door is 30 by 70. Video le FRP door ne kuchh chire paranjit chundai erno FRP door ana nammal appa kaanunnathu ṭo. Nammal munne V board inte oru veedu kaanichittundai erno video le aa veettile nammal FRP doors ane avade mudanayittu nirmichirikkunnathu. ആ വി ബോർഡിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കോപ്രോ എന്ന ബ്രാൻഡിന്റെ ഫൈബർ സിമന്റ് ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു വീട് ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ വി ബോർഡ് എന്ന് പറയുന്നത് അവരുടെ ബ്രാൻഡ് നെയിം ആണ് ഇത് ഇക്കോപ്രോ എന്ന് പറയുന്ന വേറൊരു ബ്രാൻഡ് നെയിമിന്റെയാണ് അതിന്റെ ബോക്സ് ആണ് ഇപ്പോ നമ്മൾ ആ ഒരു ബ്ലോക്ക് ആണ് നമ്മൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്ടോ ഇത് അതിനേക്കാളും 10% കൂടുതലാണ് ഇതിന്റെ കപ്പാസിറ്റി എന്നാണ് ഇവർ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു റൂഫ് ടൈലിനെ കുറിച്ചിട്ടാണ് ഇവർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ക്ലേ കൊണ്ടാണ് ഇത് പൂർണ്ണമായും ക്ലേ ആണ് ഇതിൻ്റെ മുകളിൽ ഒരു ഗ്ലോസി ടൈപ്പ് കോട്ടിംഗ് വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ കാണിച്ചു തരുന്നത് എന്താ പറയുക അത് ഗ്ലോസി ആയിട്ടല്ല അത് മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ടൈലാണ് അത് ഒരെണ്ണം വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഗ്ലോസി ടൈപ്പ് വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റും മാറ്റ് ടൈപ്പ് വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റിൽ കുറച്ച് കൂടുതലും ആയിട്ടാണ് അതിൻ്റെ പ്രൊജക്ഷനും കൂട്ടിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോക്കാണ് ലോക്കിൻ്റെ പലതരം വേർഷനാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് 6 ലോക്ക് വരുന്ന ഒന്നിച്ച് വരുന്ന ഒരു ലോക്ക് സിസ്റ്റം ആണ് കേട്ടോ നല്ല ഭംഗിയും അതുപോലെ തന്നെ കൂടുതൽ സേഫ്റ്റി ആയിട്ടുള്ള ലോക്ക് സിസ്റ്റം അവിടെ കാണാൻ കഴിഞ്ഞു നമുക്ക് ഇൻറ്റീരിയറിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന അത് അഥവാ ഇൻറ്റീരിയർ മെറ്റീരിയൽസ് തിരയുന്ന വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ ഒരു എക്സ്പോ ആയിരുന്നു അത് കാരണം നമുക്ക് പല മെറ്റീരിയൽസിനെ കുറിച്ചിട്ടും പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫയർ സിസ്റ്റം ആണ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഫയർ സിസ്റ്റം അതിനുശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് വേസ്റ്റ് ഡിസ്പോസൽ ടാങ്കിനെ കുറിച്ചിട്ടാണ് അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരു ടോപ്പിക്കായിട്ട് തന്നെ ഇടുന്നുണ്ട് ഇത് നമ്മളുടെ സ്ക്വയർ പൈപ്പാണ് അത് റൗണ്ട് ഷേപ്പിലും അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പിലും വരുന്നുണ്ട് പല ഡെപ്തിലും അതുപോലെ തന്നെ പല റേഡിയസിലും ഇത് അവൈലബിൾ ആണ് പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് സ്റ്റീൽ ടാങ്കാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മൾ ഫൈബർ ടാങ്കാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് പണ്ടുകാലങ്ങളിലൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ടാങ്കുകളായിരുന്നു അതിനുശേഷം പിന്നെ അപ്ഡേറ്റഡ് ആയിട്ട് ഫൈബർ ടാങ്ക് വന്നു പിന്നെ അതിനുശേഷം ഇപ്പോൾ നിലവിൽ നമ്മൾ സ്റ്റീൽ ടാങ്കുകളാണ് എല്ലായിടത്തും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും തുരുമ്പ് പിടിക്കില്ല അവർ ഫസ്റ്റ് തന്നെ കാണിച്ചു തരുന്നത് കാന്തിക ശക്തി ഒട്ടുമില്ല എന്നതിന് തെളിയിക്കുകയാണ് ആ ഒരു കാന്തം ഉപയോഗിച്ചിട്ട് അതിനെ തീരെ അട്രാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ കാണിച്ചു തന്നത് പിന്നെ അത് ക്ലീൻ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ബെസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇൻലെറ്റ് ഔട്ട്ലെറ്റ് കൊടുത്തിട്ട് പുറത്തേക്ക് നമ്മളുടെ വേസ്റ്റ് വെള്ളമൊക്കെ കളയാവുന്ന ഒരു സിസ്റ്റം കൂടിയിട്ട് അതിലുണ്ട് ഇത് അലുമിനിയം കിച്ചൺ ആണ് ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറി കാണണം കേട്ടോ
നമ്മളിപ്പോൾ ഈ കാണുന്നത് ചാർക്കോൾ കൊണ്ടുണ്ടാക്കിയ ഡിസൈൻസ് ആണ് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ എത്തി നിൽക്കുന്നത് ഇൻറ്റീരിയറിൽ, നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻറ്റീരിയർ സെക്ഷൻ അതുപോലെ ലിവിങ് സെക്ഷൻ കിച്ചൺ ആയാലും നമ്മൾ ഏറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് അല്ലേ. കോട്ടിയാട് പോലെയുള്ള സംഭവങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നത് അതിന് ഇവർ ഒരു സ്ക്വയർ ഫീറ്റിന് 450 രൂപയാണ് ഈ ഒരു ഷീറ്റ്, ഈ ഒരു ഗ്ലാസിൻ്റെ ഷീറ്റ്. അത് ഗ്ലാസ് എന്ന് പറയാൻ പറ്റില്ല, അതിന് മിക്സ്ഡ് ആയിട്ടാണ്, ഫ്ലവേഴ്സ് മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. അവസാനമായി നമ്മൾ പരിചയപ്പെടുന്നത് പി പി ആർ പൈപ്പിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു പൈപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പല റേഡിയസിലും അത് അവൈലബിൾ ആണ്, പല കളേഴ്സിലും അവൈലബിൾ ആണ്. അതിനൊരു പ്രത്യേക തരം കോട്ടിംഗ് ആണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ ചൂട് വെള്ളം താങ്ങുന്നതിനാണ് മെയിനായിട്ട് അത് ഉപയോഗിക്കുന്നത്. അതുപോലെ ചൂട് ഹീറ്റ് ചെയ്തിട്ട് ആണ് അത് ഒട്ടിക്കുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് ടാറ്റയുടെ സ്റ്റീലാണ്, അത് അതിൻ്റെ ഷീറ്റും അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇൻറ്റീരിയറിൽ നമുക്ക് 3D ആയിട്ടും അതുപോലെ മാനുവൽ ഡ്രോയിങ് ടൈപ്പായിട്ടും ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്ന സംഭവമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ വാളിലൊക്കെ നമ്മൾ വാൾ ടെക്സ്ചറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതെന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ചാർക്കോൾ ഡിസൈനാണ്. ഇതിൻ്റെ MRP അതിൻ്റെ താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ടൈലിന് പകരമായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും വാഷ് ബേസിൻ ഏരിയ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ.